സിക്സ് പാക്കിന് വേണ്ടിയിട്ടാണോ ജിമ്മി പോകുന്നത്? നമ്മൾ കുറച്ച് കാലയളവിൽ സിക്സ് പാക്കിന് വേണ്ടി പോകുന്നവരുണ്ട്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ട്രെയിനിങ് സെന്ററിൽ പോകുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബോഡി ബിൽഡിംഗ് പ്രധാനമായിട്ടും അസുഖമൊന്നും തീരെ വരുന്നില്ല. ഈ ഫിസിക്കലി ട്രെയിൻ ചെയ്യുന്നവർക്ക് സിക്സ് പാക്കിന് വേണ്ടിയിട്ടാണോ ജിമ്മി പോകുന്നത്? ഒരിക്കലും ഞാൻ സിക്സ് പാക്കിനല്ല ജിമ്മിൽ പോകുന്നേ. അത് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചോണ്ടാണോ അത് വേണ്ടത്? ഉണ്ടാവും, ഉണ്ടാവും. കറക്റ്റായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് വെയിറ്റും ആഹാരം കഴിച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പൊടി അടിക്കുകയോ മരുന്ന് സ്റ്റീറോയിഡ് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എപ്പോൾ തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങി? ഞാൻ ഈ വർഷം തൊട്ടാണ് ജിമ്മിൽ പോയി തുടങ്ങി. സിക്സ് പാക്ക് അല്ലേ, ഒരു നല്ല ശരീരത്തിൽ ഒരു നല്ല മനസ്സുണ്ടാവുള്ളൂ. കൂടെ സിക്സ് പാക്ക് ഉണ്ടായിക്കോട്ടെ, സിക്സ് പാക്ക് ഉണ്ടായെങ്കിലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. യുവതലമുറകൾ വളരെ പരാജയത്തിൽ കലാശിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ബോഡി ബിൽഡിംഗിന് പോകേണ്ട ആവശ്യമില്ല. ബോഡി ബിൽഡിംഗിന് പോകേണ്ട അനാവശ്യമായ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അവന് ഒരു നല്ല ലൈംഗിക ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. സിക്സ് പാക്ക് പുറത്തിറങ്ങുന്നു. 59 വയസ്സായ ജീവചരിത്രം ചോദിച്ചു നോക്കണം. പല യുവതലമുറകളും ഈ മാതിരി കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിവിടെ വീരകേരള എന്നുള്ള ജിമ്മാണ് അന്നത്തെ ഇവിടുത്തെ ഫേമസ്. ഇവിടെ ഞാൻ കളിച്ച ആളാണ്. 20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞു, 2 മക്കളുണ്ട്. സാർ പറഞ്ഞ് സെക്സിന് വളരെ മോശമാണ്. ഞാൻ അതിന് അതല്ല പറഞ്ഞത്, അതങ്ങനെ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി മേൽ ഹോർമോൺ ആണ് എടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഇറ്റ് വിൽ ഇന്റർഫിയർ വിത്ത് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നോ ഡൗട്ട് അബൌട്ട്. ഓക്കെ, അല്ലേ, ഞാൻ അങ്ങനെ ആരെ പറഞ്ഞു. ആദ്യകാലത്ത് വീടുകളിൽ വിറവ് കെട്ടുക, വെള്ളം കോരുക, അതുപോലെ കായികമായ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതായ ആ മസിൽസും ഇന്നത്തെ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വീട്ടിൽ പണിയെടുക്കില്ലെങ്കിലും ജിമ്മി പോയി പണിയെടുത്തോളും അല്ലേ? അല്ല, വീട്ടിൽ പോയി ഇന്ന് വീട്ടിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം യാന്ത്രികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ. അപ്പൊ ആഹാര രീതിയിൽ വന്ന മാറ്റം നമ്മുടെ ശരീരത്തെ വളരെയധികം. ഒരു ചെറിയ റെസിപ്പി രണ്ടുപേർക്കും, ശരണും അറിയാം ഡോക്ടർ ലളിത അപകൂട്ടൻ, ഒരു ചെറിയ റെസിപ്പി പറയും. പ്രോട്ടീൻ നോൺ വെജ് ചിക്കൻ നല്ലതാണ്, എഗ് വൈറ്റ് നല്ലതാണ്. ഒരു അപ് ടു 10 എഗ് വൈറ്റ്സ് കഴിക്കാം. എന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും പോയാൽ മതി. അതുപോലെ തന്നെ ചിക്കൻ ഓൾസോ ദേ ക്യാൻ ചെയ്യ്. യു ഹാവ് ടു ടേക്ക് ലോഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നോ ഡൗട്ട് അബൌട്ട്. ബിക്കോസ് കാബ് കോംപ്ലക്സ് കാബ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹോൾ വീറ്റ് ഇത്രയും വെച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത. പിന്നെ ഫിഷ് ഓൾസോ. തമിഴിൽ വിജയം സൂര്യൻ തൊട്ട് എല്ലാ നായകന്മാരും വരെ സിക്സ് പാക്ക് ലേബലുമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ അത്ര കണ്ട് 6 മസിലിന് പിന്നാലെ നടക്കുന്നവരല്ല നമ്മുടെ നായകന്മാരെന്നതാണ് സത്യം. ജിമ്മിൽ ഒറ്റ തവണ പോലും കയറാത്തവരോ 6 തവണ കയറി മതിയാക്കിയവരോ ആണ് നമ്മൾ മലയാളികളിൽ കൂടുതലും. മലയാളിയുടെ സ്ഥിരം മടിയാണോ അതിന് കാരണമെന്ന് ചോദിച്ചാൽ പറയാൻ സാധ്യതയുള്ള ഒരുത്തരം കടമെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട്. അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിലും എന്തിനാണ് ഇഷ്ടം നമ്മൾ മലയാളികൾക്ക് സിക്സ് പാക്ക്? എന്തായാലും സിക്സ് പാക്ക് അല്ലേ, ഇരിക്കട്ടെ. നമസ്കാരം.